ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വറുത്തരച്ച ഉള്ളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു അര കിലോ ഉള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്ത് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു മുറി തേങ്ങ ചിരകിയതാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് പുളിവെള്ളമാണ്. പിന്നെ നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി വേണം. ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, നമ്മുടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ശർക്കരയാണ്. അത് നമ്മുടെ കറിയുടെ ആവശ്യത്തിന് പൊടിച്ചെടുത്ത് ചേർക്കാം. പിന്നെ നമുക്കല്പം തേങ്ങാക്കൊത്ത് വേണം. അതോടൊപ്പം തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും നമ്മുടെ ആവശ്യത്തിന് കറിവേപ്പിലയും വേണം. നമുക്കിനി ആദ്യം തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, തേങ്ങ ഇവ എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പൊ തേങ്ങയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഒരു 4 പച്ചമുളകും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളി ആവശ്യത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ മല്ലിപ്പൊടി ചേർക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കറി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് അല്പം കറിവേപ്പിലൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.
നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.